നമസ്കാരം. സുരക്ഷാ സാങ്കേതിക വിഷയങ്ങളിൽ ചൈനയെ വിശ്വസിക്കരുതെന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുമ്പോൾ ആഗോളതലത്തിൽ ഇപ്പോൾ ചൈനയ്ക്കെതിരെ തിരിഞ്ഞ് ഇസ്രയേലും. സുരക്ഷാ സാങ്കേതിക വിഷയങ്ങളിലടക്കം ചൈനയെ ഒരു കാരണവശാലും വിശ്വസിക്കരുതെന്ന അമേരിക്കയുടെ പ്രസ്താവനയെ ഇസ്രയേൽ ഇപ്പോൾ പിന്തുണച്ചിരിക്കുകയാണ്. ജെറുസലേമിലെ അമേരിക്കൻ സ്ഥാനപതിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. നിലവിലെ ആഗോള സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രയേൽ സുതാര്യമല്ലാത്ത ചൈനയുടെ നടപടിയെ സംശയത്തോടെയാണ് കാണുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സർക്കാർ വീണ്ടും അധികാരത്തിലേറിയതോടെയാണ് ശക്തമായ നയപരിപാടികൾ വേഗത്തിലാക്കുന്നത്. മെയ് 13 ബീജിംഗുമായി ഇസ്രയേൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രതിരോധ വാണിജ്യ കരാറുകളെ പറ്റി പുനർചിന്തനം വേണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ അഭിപ്രായപ്പെട്ടിരുന്നു. നേരത്തെ ചൈനയോട് ജപ്പാനും ഇന്ത്യയും സ്വീകരിച്ചിരുന്ന സുരക്ഷ സംബന്ധമായ അകൽച്ച ഇസ്രയേൽ കാര്യമായി നിരീക്ഷിച്ചിരുന്നു. നിലവിലെ ആഗോള സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രയേൽ സുതാര്യമല്ലാത്ത ചൈനയുടെ നടപടിയെ സംശയത്തോടെയാണ് കാണുന്നത്. അമേരിക്കയുടെ ചൈനയോടുള്ള നയം ഇസ്രയേൽ ബന്ധത്തിലും കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നെതന്യാഹു ഭരണകൂടത്തിന്റെ പുതിയ നീക്കം. ചൈനയുടെ സാങ്കേതിക രംഗത്തെ നിരവധി കമ്പനികൾ ഇസ്രയേലിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2000 കോടിക്കടുത്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നവയാണ് അവയെല്ലാം. നിലവിൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ നയം പുനഃപരിശോധിക്കുകയാണ്. 2000 മുതൽ ചൈനയ്ക്ക് ഇസ്രയേൽ നൽകുന്ന ഫാൽക്കൺ അവാക്സ് പ്രതിരോധ ഉപകരണങ്ങളുടെ വിപണനം മരവിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലായ്പ്പോഴും ഇസ്രയേൽ കൈക്കൊള്ളുന്നത് അമേരിക്കയെയും ഇന്ത്യയെയും ജപ്പാനെയും പിണക്കാതെയുള്ള നയമാണ്. പകരമായി അത്യാധുനികമായ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളാണ് അമേരിക്ക ഇസ്രയേലിന് നൽകാൻ ധാരണയായിട്ടുള്ളത്. എന്നാൽ ചൈനയാണ് ഇസ്രയേലിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ചെയ്യുന്നതെന്നതിനാൽ അത്തരം രംഗത്ത് ഏത് നയം സ്വീകരിക്കുമെന്നതും ഇപ്പോൾ വിഷയമാണ്. 2 മുൻ സൈനിക മേധാവികളെയാണ് ഇസ്രയേൽ പ്രതിരോധ രംഗത്തെ കാര്യങ്ങൾ വിദേശകാര്യ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യാൻ നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ചൈനയിൽ നിരവധി പേരുടെ ജീവനെടുക്കുകയും ലോകത്തിനകെ ഭീഷണിയാവുകയും ചെയ്തിരിക്കുന്ന കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധ പരീക്ഷണത്തിന്റെ ഭാഗമാണെന്ന് ഇസ്രയേലിൽ നിന്ന് വിമർശനങ്ങൾ വന്നിരുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പോലും ചൈനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. വെബ്ഡെസ്ക്, 10 മെയ് ന്യൂസ്.